കോതമംഗലത്ത് സിനിമ ലൊക്കേഷനിൽ നിന്ന് കാണാതായ ആനയ്ക്കായുള്ള ഇപ്പോഴും തുടരുകയാണ് ഭൂതത്താൻകെട്ടിന് സമീപം തുണ്ടം വനമേഖലയിലാണ് തെരച്ചിൽ നടക്കുന്നത് ഇന്നലെ സിനിമ ലൊക്കേഷനിൽ നിന്ന് മറ്റൊരാനയുമായി കൊമ്പു കോർത്തതിന് പിന്നാലെയാണ് പുതുപ്പള്ളി സാധു കാട് കയറിയത് തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഇന്നലെയാണ് നാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഈ തുണ്ടം വനമേഖലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം അതായത് വടാട്ടുപാറയിൽ നിന്ന് ഇടമലയാർ ഡാമിൻ്റെ ഒക്കെ ആ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു റോഡാണിത് ഈ റോട്ടിൽ വെച്ചാണ് ചിത്രീ സിനിമാ ചിത്രീകരണം നടന്നത് അതായത് ഈ ഭാഗത്ത് ആനകൾ ഈ ഭാഗത്തു നിന്നും ഈ റോഡ് മുറിച്ചു കിടക്കുന്ന ഒരു രംഗമായിരുന്നു ചിത്രീകരിച്ചിരുന്നത് ഈ ഭാഗത്തു നിന്ന് മണികണ്ഠനും പുതുപ്പള്ളി സാധുവും ഈ ആന രണ്ട് ആന ആനകൾ ഉൾപ്പെടെ യുടെ ഇങ്ങോട്ട് റോഡിലേക്ക് കടന്നു വരികയും ഈ റോഡ് മുറിച്ച് മറുഭാഗത്തേക്ക് കടക്കുന്ന ആ ഒരു രംഗം പലതവണയായി ചിത്രീകരിക്കപ്പെട്ടു ആ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഈ മണികണ്ഠനും സാധുവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അതിനുശേഷം ഇവിടെ നിന്ന് പിന്നീട് ഈ ആനയെ തളച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ റോഡിലൂടെ അല്പം പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഒരു പാറക്കൂട്ടം പാറപ്പുറം കാണാം ആ പാറപ്പുറത്തായിട്ടാണ് ആനയെ തളച്ചിരുന്നത് ആ ഭാഗത്തേക്ക് മണികണ്ഠൻ മണികണ്ഠനും ഈ സാധുവും ആ ഭാഗത്തേക്ക് പോയി സാധു ആ ആന തളച്ചിരിക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് പക്ഷേ അവിടെ വെച്ച് വീണ്ടും ഈ രണ്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു അതിനുശേഷമാണ് സാധു ഈ ഉൾക്കാട്ടിലേക്ക് കയറിയിരിക്കുന്നത് ഇത് പ്രധാനമായും മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ തുണ്ടം റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ഇടമലയാർ വനമേഖലയാണ് നിബിഡ വനമേഖലയാണ് ഒട്ടനവധി കാട്ടാനകൾ ഉള്ള ഒരു പ്രദേശമാണ് ഇതിന് സമീപത്തായി ഈ മലയാറ്റൂർക്ക് പോകുന്ന ഒരു കാനന പാതയുണ്ട് ആ ഭാഗത്തേക്ക് ആന നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം അങ്ങനെ വന്നാൽ ഒരു ആനയെ കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് എന്തായാലും തൃശൂരിൽ നിന്ന് എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മലയാറ്റൂർ ഡി എഫ് ഒയുടെയും തൊണ്ടൻ റേഞ്ച് ഓഫീസറുടെയും കീഴിൽ നേതൃത്വത്തിൽ അമ്പതംഗ സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് ആർ ആർ ടി സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത പരിചയമുള്ള ആളുകൾ ഈ ആനയുടെ പാപ്പാന്മാർ ഇവരെല്ലാം ഈ തെരച്ചിലിൽ പങ്കാളികളായിട്ടുണ്ട് എന്തായാലും ഈ കാട്ടാനയുടെ കാട്ടാനകളുടെ മുമ്പിൽ അകപ്പെടാതെ സുരക്ഷിതമായി തന്നെ ഈ സാധുവിനെ കണ്ടെത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നത്